12/5/2016 മൂന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ഹദീസ് സഹീൽ ബുഖാരിയിൽ 780-ാം നമ്പർ ഹദീസിലാണ് ഇത് പറയുന്നത്, നമ്മൾ കണ്ടത് അല്ലേ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇമാമിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആമീൻ എന്ന് ചൊല്ലണം. ഫഇന്നഹു, നിശ്ചയം കാര്യം, മൻ വാഫഖത അമീനുഹു, ആരുടെ ആമീൻ, ആമീൻ ചൊല്ലൽ ചേർന്ന് വന്നുവോ, തഅ്മീനൽ മലായികത്തി, മലക്കുകളുടെ ആമീനുമായിട്ട്, ഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെടും, മാ ഒന്ന്, തഖദ്ദമ മിന്നം ബിഹി, അവൻ്റെ ദോഷത്തിൽ നിന്ന് മുൻകഴിഞ്ഞു പോയത്, തഖദ്ദമ. ഇവിടെ യോജിച്ചു വരിക എന്നാൽ എന്താണ് എന്ന് പിന്നീട് പറയുന്നുണ്ട്. അത് കാലത്തോട് യോജിച്ചു വരൽ ആണെന്ന അഭിപ്രായമുണ്ട്, അല്ല ഇജാബത്തിനോട് യോജിച്ചു വരിക എന്ന് പറയുന്നുണ്ട്. ഇഖ്ലാസോട് യോജിച്ചു വരിക, അത് മലക്കുകളുടെ ഇഖ്ലാസ് പോലെ ഇഖ്ലാസ് ആയിട്ട് വരിക. നമ്മുടെ ഇഖ്ലാസും എളുപ്പമാണോ? അത്രയൊന്നും എളുപ്പമല്ല. സമയത്തോട് യോജിച്ച് വരൽ ചിലപ്പോൾ എളുപ്പമായിരിക്കും അല്ലേ. ഇനി വഖാല ഇബ്നു ഷിഹാബ്, ഇബ്നു ഷിഹാബ് പറയുന്നു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ആമീൻ ആമീൻ എന്ന് പറയുമായിരുന്നു. ഇതാണ് ബുഖാരിയിലുള്ള ഹദീസ്. ഇനി സ്വഹീഹ് മുസ്ലിമിലെ ഹദീസും നോട്ട് 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം കിതാബു സ്വലാ, സ്വഹീഹ് മുസ്ലിമിൽ കിതാബു സ്വലാ എന്ന ഭാഗത്ത് ബാബു തസ്മീഇ വത്തഹ്മീദി വത്തഅ്മീനി, തസ്മീഅിനെ കുറിച്ച് പറയുന്ന ബാബ്. തസ്മീഅ എന്ന് പറഞ്ഞാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാം. റുക്കുഅയിൽ നിന്ന് ഉയരുമ്പോൾ അത് തഹ്മീദ്, റബ്ബനാ ലകൽ ഹംദ് അല്ലേ, തഹ്മീദ് നിനക്കാണ് സർവസ്തുതിയും, റബ്ബനാ ഞങ്ങളുടെ നാഥ. തഅ്മീൻ, ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ ചൊല്ലും. ഇതൊക്കെ പറ്റി, ഇതൊക്കെ സംബന്ധിച്ച് പറയുന്ന ബാബിൽ എൻ്റെ കൂട്ടത്തിൽ ഒരു ഹദീസാണ്. ഹദീസ് നമ്പർ 410 വരെ ഏകദേശം. ഹദീസന അബ്ദുല്ലാഹ് ബിൻ മസ്ലമ അൽ ഖാനബി എന്ന് തുടങ്ങി കാണാം. അതിൽ അനബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല അഹദുക്കും ആമീൻ വൽ മലായികത്തു ഫിസ് സമാഇ ആമീൻ, ഇവിടെ മലക്കുകൾ, ആകാശത്തുള്ള മലക്കുകൾ എന്ന് പറഞ്ഞു. അപ്പം ആകാശത്തുള്ള മലക്കുകളും നമ്മുടെ നിസ്കാരത്തിൽ ഈ രൂപത്തിൽ പങ്കെടുക്കും അല്ലേ. എന്ത്, നമ്മുടെ ആമീൻ ഇതൊപ്പം ആരും ആമീൻ പറയുന്നു, ആ നമ്മൾ ഫാത്തിഹ ഒന്നതിന് ആമീൻ മലക്കുകൾ കൂടി പറയുന്നു, ആകാശത്തുള്ള മലക്കുകൾ ആമീൻ. ഫവാഫഖത് ഇഹ്ദാഹുമ അൽ ഉഖ്ര, അങ്ങനെ ആകാശത്തുള്ള മലക്കുകളും ആമീൻ പറഞ്ഞു. ഫവാഫഖത്, അത് യോജിച്ചു വന്നു, ഇഹ്ദാഹുമ അതിൽ രണ്ടിൽ ഒന്ന്, അൽ ഉഖ്ര മറ്റേതുമായി, വേറെ രണ്ടും യോജിച്ചു വന്നു. ഇവിടെ നമ്മൾ ആമീൻ പറഞ്ഞതും മലക്കുകൾ അവിടെ ആമീൻ പറഞ്ഞതും യോജിച്ചു വന്നു എങ്കിൽ, ഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെടും, മാ തഖദ്ദമ മിൻ ദംബിഹി, മാ തഖദ്ദമ മുൻ കഴിഞ്ഞു പോയത് അവന്, മിൻ ദംബിഹി അവൻ്റെ ദോഷങ്ങളിൽ നിന്ന്. പിന്നെ അത് മറ്റൊരു വഴിയിലും ഹദീസ് വന്നതായിട്ടുള്ള റിപ്പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി മുകളിലോട്ട് തന്നെ പോവുക, നോട്ടിൽ, നോട്ട് 1 എന്നുള്ളതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമ്മൾ തഫ്സീർ കണ്ടല്ലോ, ആ ഭാഗത്ത് എൻ്റെ ബാക്കി ഭാഗം. അതിൽ അകണ്ണിയിൽ അവസാനമായിട്ട് തൈല പറയപ്പെട്ടിട്ടുണ്ട്. ഹദീസുകൾ നമ്മൾ വിശദമായിട്ട് താഴെ ചർച്ച ചെയ്തു, താഴെ നോട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അത് വീണ്ടും പറയുന്നില്ല. തൈല പറയപ്പെട്ടിട്ടുണ്ട്, ബിമഅന മൻ വാഫഖ തഅ്മീനഹു തഅ്മീനൽ മലായികത്തി, ആരൊരുത്തൻ്റെ ആമീൻ പറയൽ മലക്കുകളുടെ തഅ്മീൻ, മലക്കുകളുടെ ആമീൻ പറയലുമായി യോജിച്ചുവോ എന്ന് പറഞ്ഞല്ലോ, എങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. ആ യോജിക്കൽ എങ്ങനെയാണ് യോജിക്കുക, അത് എങ്ങനെയാണ് തൈല പറയപ്പെട്ടിട്ടുണ്ട്? ഫിസ് സമാനി, കാലത്തിൽ യോജിക്കുക, എന്നാൽ സമയത്തിൽ യോജിക്കുക, സമാനിൽ യോജിക്കുക, കാരണം ഇയാൾ പറയുന്നതും മലക്കുകൾ പറയുന്നതും ഒരേ സമയത്താവുക, അങ്ങനെയാണ് സാധാരണ എല്ലാവരും മനസ്സിലാക്കാറുള്ളത് അല്ലേ. അത് ആണ് ഒരഭിപ്രായം. ഇനി വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ഫിൽ ഇജാബത്തി, ഇജാബത്തിൻ്റെ വിഷയത്തിൽ, ആമീൻ എന്ന് പറഞ്ഞത് അള്ളാഹു സ്വീകരിച്ച ആ വിഷയത്തിൽ, അത് മലക്കുകളത് സ്വീകരിച്ചതുപോലെ നമ്മളതും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം, എങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തുപെട്ടു. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ഫി ഫി സിഫത്തുൽ ഇഖ്ലാസി, ഇഖ്ലാസിന്റെ നിങ്ങൾക്ക് അടക്കാനില്ലല്ലോ, അടക്കാനുണ്ട്,
എന്നിട്ട് മൊത്തം അടച്ചാലും കുറച്ച് ദിവസം പോവല്ല. പിന്നെ റേഷൻ അരി വാങ്ങിച്ചാലും പോയി കിടക്കും. ഈ സിഫത്തിൽ ഇഖ്ലാസി, ഇഖ്ലാസിന്റെ വിഷയത്തിൽ ആത്മാർത്ഥത, അതായത് മലക്കുകളെ പോലെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായിട്ടാണ് ഇയാളും ആമീൻ പറഞ്ഞത് എങ്കിൽ. അപ്പൊ അങ്ങനെയാണ് ഈ യോജിപ്പ് എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ മൂന്ന് കാര്യം പറയുന്നുണ്ട് ഇവിടെ: ഇജാബത്തിന്റെ വിഷയത്തിലുള്ള യോജിപ്പ്, ഇഖ്ലാസിന്റെ വിഷയത്തിലുള്ള യോജിപ്പ്, സമയത്തിന്റെ വിഷയത്തിലുള്ള യോജിപ്പ്. ചിലപ്പോൾ അത് മൂന്നും കൂടിയാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർ ഇഖ്ലാസോടുകൂടി അള്ളാഹു ഇജാബത്ത് നൽകണം. ഇജാബത്ത് നൽകണമെങ്കിൽ നമ്മൾ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം അല്ലേ, എങ്കിൽ ഇജാബത്ത് ഉണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മുടെ ആമീൻ മലക്കുകളുടെ ആമീനുമായിട്ട് യോജിച്ചിരിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ ആമീൻ പറയുമ്പോൾ അതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ആത്മാർത്ഥത വേണം മനസ്സിലാക്കണം, ഫാത്തിഹയുടെ സാരം മനസ്സിലാക്കണം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, എന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, എന്നെ മാത്രം, എന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങൾ നയിക്കണമേ. നയിക്കണമേ എന്ന് പറയുമ്പോൾ നയിക്കാൻ വേണ്ടിയിട്ട്, നയിക്കപ്പെടാൻ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്തായിരിക്കും? ഇത് സ്വീകരിക്കപ്പെടും. അള്ളാഹു ഉദ്ദേശിച്ചാൽ എങ്ങനെയും സ്വീകരിക്കും, അത് ഒരു വിഷയം. പക്ഷേ നമ്മൾ എന്താണ്, എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി, പരമാവധി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഈമാൻ, നമ്മുടെ പ്രവർത്തനങ്ങളും അമലുകളൊക്കെ ശരിയായ രൂപത്തിലാവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇനി നമ്മുടെ ഈമാനിൽ കളങ്കം വരാതെ സൂക്ഷിക്കണം, ഷിർക്ക് വരാതെ സൂക്ഷിക്കണം, തൗഹീദിൽ ഉറച്ചു നിൽക്കണം. വഫീ സ്വഹീഹ് മുസ്ലിമിൻ عن ابي موسى مرفوعا اذا قال يعني الامام ولا الضالين فقولوا امين يجبكم الله اني ما تر ريبورت صحيح مسلم തന്നെ ഉള്ള اذا قال അവൻ പറഞ്ഞാൽ يعني അതായത് الامام امام പറഞ്ഞാൽ ولا الضالين ولا الضالين എന്ന് പറഞ്ഞാൽ فقولوا അപ്പോൾ നിങ്ങൾ പറയൂ ആമീൻ ആമീൻ എന്ന് പറയൂ يجبكم الله അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇനി മോഡ്യൂൾ 3 എന്ന് കാണാം. 12/5/2016 നാലാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. വഖാല ജുവൈർ അനി വഹാക് അനി ഇബ്നു അബ്ബാസ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ് മാ മഅന ആമീൻ ഖാല റബ്ബി ഫഅൽ. ഇനി ആമീന്റെ അർത്ഥം എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ നീ ഉത്തരം നൽകണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് പ്രബലമായിട്ടുള്ള അർത്ഥം, ഭൂരിഭാഗം ആളുകളും വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്ന അർത്ഥം തന്നെയാണ്. ഇനി വേറെയും ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. വഖാൽ ജുവൈർ അനി ളഹാഖ് അനി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ളഹാഖ് എന്നവർ, അവരിൽ നിന്ന് ജുവൈർ എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു ഞാൻ പറഞ്ഞു, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നർത്ഥം, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ, മാ മഅന ആമീൻ, ആമീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബി ഫഅൽ, റബ്ബി എൻ്റെ നാദാ, ഇഫ്അൽ നീ പ്രവർത്തിക്കൂ, നീ ചെയ്യൂ എന്ന്. വഖാല ജൗഹരി, ജൗഹരി എന്നിവർ പറയുന്നു, മഅന ആമീൻ, മഅന ആമീൻ, ആമീൻ്റെ അർത്ഥം കദാലിക ഫല്യക്കുൻ, അങ്ങനെയായിരിക്കട്ടെ, കദാലിക അപ്രകാരം, ഫല്യക്കുൻ അങ്ങനെയാവട്ടെ, പ്രകാരമാവട്ടെ, ദുആ ചെയ്തിട്ട് അങ്ങനെയായിരിക്കട്ടെ, അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറയാം. ഇനി വഖാല തിർമുദി, തിർമുദി പറയുന്നു, മഅനാഹു അതിൻ്റെ അർത്ഥം, നിരാശയാക്കല്ലേ, റജാ അന ഞങ്ങളുടെ പ്രതീക്ഷയെ, ഞങ്ങളുടെ ആശയെ നിരാശയാക്കല്ലേ, ഞങ്ങളുടെ ആശയെ ഇല്ലാതാക്കല്ലേ, ഞങ്ങളുടെ ആശയെ നശിപ്പിക്കല്ലേ, ഹൈബാക്കല്ലേ, ഹൈബാക്കല്ലേ എന്നാണ്. ലാ തുഹയ്യിബ് റജാ അന എന്നാണ് അർത്ഥം. വഖാല അക്സറൂൻ മഅനാഹു അല്ലാഹുമ്മ സ്തജിബ് ലനാ,
ഇനി അധികം ആളുകളും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വ്യാഖ്യാനം? മാനാവൂ, അതിൻ്റെ അർത്ഥം അള്ളാഹുമ്മ അള്ളാഹുവേ ഇസ്തജീബ് ലനാ, ഞങ്ങൾക്ക് ഇനി ഉത്തരം ചെയ്യണമേ. വഹജൽ ഖുർദുബി അൻ മുജാഹിദിൻ വജാഫർ സ്വാദിഖ് വഹിലാൽ ഇബ്നു കൈസാൻ അന്ന ആമീൻ ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല. ഇനി ഒരു റിപ്പോർട്ടുണ്ട്, ഖുർദുബി ഉദ്ധരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട്. അത് എന്താണ്? അന്ന ആമീൻ, നിശ്ചയം ആമീൻ എന്നത് ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്, അള്ളാഹു തആലയുടെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് എന്ന്. വറുവിയാൻ ഇബ്നു അബ്ബാസ് മർഫൂ അൻ, മർഫൂ ആയിട്ട് ഇബ്നു അബ്ബാസിൽ നിന്നും ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വല യസ്ഹിഹു, പക്ഷേ അത് സ്വഹീഹായിട്ട് വന്നിട്ടില്ല, അതിൻ്റെ സനദോ അതിൻ്റെ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അത് സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടല്ല. അപ്പോൾ ആമീൻ എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് എന്ന വീക്ഷണം, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് സ്വഹീഹ് അല്ല. ശരി. ഫാലഹു അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി. ഇനി അബൂബക്കർ ഇബ്നു അൽ അറബി അൽ മാലിക്കി എന്നിവരും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് സ്വഹീഹല്ല. ഇനി വഖാല അസ്ഹാബ് മാലിക്, മാലിക് ഇമാമിൻ്റെ അസ്ഹാബ് എന്നാൽ മാലിക്കി മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു, ലാ യുഅമ്മിനുൽ ഇമാമു വയുഅമ്മിനുൽ മഅ്മൂമു, ഇമാം ആമീൻ പറയേണ്ടതില്ല, വലാ വയുഅമ്മിനുൽ മഅ്മൂമു, മഅ്മൂം ആമീൻ പറയണം. അത് മാലിക് മദ്ഹബിൻ്റെ ഒരു വീക്ഷണമാണ്, മദ്ഹബിൻ്റെ ഒരു വീക്ഷണമാണ്. അതിനവർ തെളിവ് പറയുന്നത് എന്താണ്? ലിമാ റവാഹു മാലിക്കുൻ അൻ സുമയ്യിൻ അൻ നബി സ്വാലിഹ് അൻ നബി ഹുറൈറ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. മാലിക് ഇമാം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, അബൂ ഹുറൈറ അള്ളാഹുവിൻ്റെ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഖാല, ഇമാം പറഞ്ഞാൽ, യാനി അൽ ഇമാം, അതായത് ഇമാം പറഞ്ഞാൽ, ഇമാമിനെ ഉദ്ദേശിച്ച്, വലദ്ദാലിൻ, നമ്മൾ നേരത്തെ കണ്ടു വലദ്ദാലിൻ എന്ന് പറഞ്ഞാൽ ഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം ആമീൻ, ആമീൻ എന്ന് പറയണം. അപ്പോൾ ഇമാം ആമീൻ, ഇമാം വലദ്ദാലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ, ആമീൻ പറയണമെന്നാണല്ലോ. അപ്പോൾ ഇമാം പറഞ്ഞാൽ നിങ്ങൾ പറയാറോ, നിങ്ങളറിയും മഅ്മൂമിയാണ്. അപ്പോൾ ഇമാം ആമീൻ പറയാമെന്ന് അവിടെ പറഞ്ഞില്ല. ഇമാം വലദ്ദാലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഅ്മൂമുകൾ അറിയുക. പക്ഷെ വേറെ ഹദീസ് ഉണ്ട്, ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്, ഇതാ അമ്മനൽ ഇമാമു, അല്ലേ, ഇമാം ആമീൻ പറഞ്ഞാൽ എന്നിട്ട് വേറെ ഹദീസ് ഉണ്ട് അല്ലേ, വേറെ വലവാലിൻ ഇമാം പറഞ്ഞാൽ അൽ ഹദീസ്. വസ്തഇനസു, അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അയ്യാൻ ബി ഹദീസി അബി മൂസ, അബു മൂസ എന്നിവരുടെ ഹദീസ്, ഇതാ ഖറാ, ഇമാം ഓതിയാൽ, വലവാലിൻ വലവാലിൻ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം ആമീൻ ആമീൻ എന്ന്. എന്തായാലും പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്താണ്? ഏറ്റവും ശരിയായിട്ടുള്ള പ്രബലമായിട്ടുള്ള വീക്ഷണം, അഭിപ്രായം എന്നത് ഇമാമും മഅ്മൂമും എല്ലാം ആമീൻ പറയണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണെങ്കിലും പറയണം, പിന്നെ ഈ ജമാഅത്തായിട്ടാണെങ്കിലും ഒക്കെ പറയണം, നിസ്കാരത്തിലാണെങ്കിലും പറയണം, നിസ്കാരത്തിന് പുറത്താണെങ്കിലും പറയണം, നിർബന്ധമല്ല, സുന്നത്താണ്. ഓക്കെ. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.